നമസ്കാരം. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി സ്വദേശി ജാഗരൻ മഞ്ച് തിരുവനന്തപുരത്ത് കുളച്ചൽ യുദ്ധ വിജയ ദിനാഘോഷം സംഘടിപ്പിച്ചു. യൂറോപ്യൻ സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ഏഷ്യയിൽ നടന്ന ആദ്യ യുദ്ധവിജയമാണ് കുളച്ചൽ യുദ്ധവിജയം. ആ കുളച്ചൽ യുദ്ധത്തിൽ നാടിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീരദേശാഭിമാനികളെ ചടങ്ങിൽ ആദരിച്ചു. ചരിത്രത്തിൽ നിന്നും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. സ്വദേശി ജാഗരൻ മഞ്ച് സംസ്ഥാന സംയോജക് സി എ എം ആർ രഞ്ജിത് കാർത്തികേയൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ഉദ്ഘാടനം ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. മുഖ്യപ്രഭാഷണം കേസരി മുഖ്യ പത്രാധിപർ എൻ ആർ മധു നടത്തി. അപ്പോൾ ഇന്ന് നാം എല്ലാവരും ഒത്തുചേർന്ന് ഇത് വീണ്ടും ഒരു സ്മരണ പുതുക്കുക, അതിൻ്റെ ഒരു വിജയത്തിനെ ആഘോഷിക്കുക. അപ്പോൾ എന്തിനാണ് ഈ 300 വർഷങ്ങളായ ഒരു യുദ്ധം വിജയിച്ചു എന്ന് പറയുന്നതിന് റെലവൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് കാരണം? അപ്പോൾ ഈ യുദ്ധത്തിനെപ്പറ്റിയും അതിൻ്റെ ചരിത്രത്തെപ്പറ്റിയുമൊക്കെ മധുച്ചേട്ടൻ ഇന്ന് അതിൻ്റെ കീനോട്ട് അഡ്രസ്സിൽ പറയും. അതുപോലെ അതിൻ്റെ അടുത്ത് വസിക്കുന്ന പൊൻ രാധാകൃഷ്ണൻ സാറ് നമുക്ക് വിവരിച്ചു തരും. പക്ഷേ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നത് സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഈ കുളച്ചൽ യുദ്ധവും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ 300 മുമ്പ് പണ്ടങ്ങാണ്ട് ഒരു നേവൽ യൂണിറ്റിനെ ഇവിടെ തോൽപ്പിച്ചു എന്നുള്ളതിനെയൊക്കെ പറഞ്ഞ് വലിയ കാര്യം പറയുന്നത്. അപ്പം അതിനെപ്പറ്റി ഞാനും ചിന്തിച്ചു, നമ്മൾ ഈ പറയുന്ന വലിയ കാര്യങ്ങളൊക്കെ ഇപ്പം ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ബാക്കിലോട്ട് പോകുന്നത്. നമ്മളിന്ന് ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മളെ ഇന്ന് ചരിത്രത്തിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം നമുക്ക് തോൽവികളാണ്. നമ്മളെ വലിയ വിജയങ്ങളെപ്പറ്റി ആഘോഷിക്കാനോ, അല്ലെങ്കിൽ നമ്മളൊരു മീക്കായിട്ട് സറണ്ടർ ചെയ്ത ഒരു നേഷനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ചരിത്രം മുഴുവൻ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളെ 1000 വർഷങ്ങളായിട്ട് ഇസ്ലാമിക് ഇൻവേഷൻ മുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ മീക്കായിട്ട് സറണ്ടർ ചെയ്തു. നമുക്കൊരു രീതിയിലും ഒരു റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു, ഒരു ഒത്തൊരുമയില്ലായിരുന്നു, അതിനുള്ള പവറില്ലായിരുന്നു. നമ്മൾ ഒരു സനാതന ധർമ്മികളായിട്ടിങ്ങനെ നിൽക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈസിയായിട്ട് ആളുകൾ വന്ന് നമ്മളെ മേൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മളെ ഭരിച്ച് നമ്മുടെ വലിയ പ്രതാപശാലികളായിരുന്ന രാജാക്കന്മാരും മറ്റും ഉണ്ടായിരുന്ന രാജ്യത്തിൽ നിന്ന് നമ്മുടെ സ്വത്തും സമ്പത്തും എല്ലാം കടത്തിക്കൊണ്ടുപോയത്. ചിത്രനാഥ മഹാരാജ പറഞ്ഞ കഥയുണ്ടായിരുന്നു. ഈ സായിപ്പുമാരാണല്ലോ നമ്മുടെ ഈ ട്രാവൻകൂർ പിടിച്ചെടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു വിദേശിയെ കീഴടക്കിയ തിരുവാങ്കൂർ രാജ്യം സായിപ്പ് പറഞ്ഞ ഫോർച്ചുനേറ്റ്ലി നോട്ട് ദി ബ്രിട്ടീഷ്. ഡില്ലനോയ് വാൻക്ലിഫിൻ്റെ ആണ് സ്ഥലം. അവരെ എനിക്ക് തോന്നുന്നു അവർ ഇവിടെ പിടിച്ചിട്ട് അവർക്ക് തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ അവർ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ട്രാവൻകൂർ പട്ടാളത്തിൽ അതിൻ്റെ ചീഫായിട്ട് ഇവിടെ അയക്കുകയും അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ഇവിടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അടക്കിയത് ഇവിടെ തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പട്ടിയെ വരെ ഇവിടെ കൊണ്ടുവന്ന് അടക്കിയിരുന്നു അന്നൊക്കെ. പക്ഷേ ഇത് എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഇപ്പോൾ ഈ കുളച്ചൽ യുദ്ധത്തിനെ പറ്റി? ഇവിടെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ. നമുക്ക് അതിനുള്ള ഒരു വൈഡ് പബ്ലിസിറ്റി ഇപ്പോൾ കുറവാണ്. കുളച്ചൽ നമ്മുടെ ഇവിടെ കേരള ടൂറിസം ആയാലും തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഇതിൽ വരുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം പറഞ്ഞ തിരുവട്ടാറുവ, കന്യാകുമാരി പോകുന്ന കുളച്ചൽ, വട്ടക്കോട്ട, അങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ ടൂറിസം സൈറ്റിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച മധുരയിൽ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പറയേ കേരളത്തിൽ ഈ കളിയിക്കവിളെ എത്താൻ വേണ്ടി നമുക്കൊരു 1.5 മണിക്കൂർ. തമിഴ്നാട് കയറി ആ ഇദ്ദേഹം തുറന്ന മേൽപ്പാലം കഴിഞ്ഞാൽ പിന്നെ മധുര എത്താൻ അടുത്ത് 2 മണിക്കൂർ കൊണ്ട് എത്തും. ഇലങ്കയിലിരുന്ന് ഡച്ച് ഗവർണർ അവർ சொல்றாரு இதை நீங்க அலோ பண்ணக்கூடாது அப்படி பண்ணியாச்சுன்னு சொன்னா நமக்கு வியாபாரம் மிகப்பெரிய அளவில் பாதிக்கும். இங்கிருந்து மிளகு போன்ற
எல்லா பொருட்களையும் வெளிநாடுகளுக்கு ஏற்றுமதி செய்வதற்காக டச்சு கிழக்கிந்திய கம்பெனி அப்போது செயல்பட்டு கொண்டிருந்தது. அதனால் அவங்க மகாராஜாவினுடைய விரிவுபடுத்தக்கூடிய தன்னுடைய ராஜ்யத்தை விரிவுபடுத்தக்கூடாது, அதுக்கு என்னென்ன பண்ணணுமோ அதெல்லாம் நடவடிக்கை எடுங்க அப்படின்னாங்க. இலங்கையை சேர்ந்த டச்சு கவர்னர், கிழக்கிந்திய கம்பெனியினுடைய டச்சு கவர்னர், அவர் இங்கே வர்றார். மகாராஜாவை பார்க்குற மார்த்தாண்டவர்மா மகாராஜாவை பார்த்து வான் பண்ணுறார், நீ இந்த மாதிரிலாம் ராஜ்யத்தை வந்து எக்ஸ்டன் பண்ணிட்டு போகக்கூடாது அப்படின்ட்டு. நம்மளுடைய ஒரு 50 சிஆர்பிஎஃப் ஜவான்மாரே பாகிஸ்தான் புல்வாமையில் வதிச்சு. എന്തൊരു ആനന്ദമായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ അല്ലേ? ഭയങ്കര സന്തോഷമായിരുന്നു. പലർക്കും നരേന്ദ്രമോദി തോറ്റ് ചുന്നം പാടി തൊപ്പിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും ഒക്കെ കുറേ ആഘോഷിച്ചു. കുറേ ദിവസത്തേക്ക് മിണ്ടിയില്ലല്ലോ, ആരും മിണ്ടിയില്ലല്ലോ, ശബ്ദിച്ചില്ല. പുൽവാമയിലെ സൈനിക ബലിദാനത്തിന് വില കൊടുക്കേണ്ടി വരുമെന്ന് നരേന്ദ്രമോദി കോഴിക്കോടോ കൊച്ചിയിലായിരുന്നു വെച്ചാണ് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ വാദമൊക്കെ നമ്മുടെ വെച്ചാൽ പറഞ്ഞ 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ വിവരമറിഞ്ഞു. ആ സമയം മുഴുവൻ എന്തിനാണ് നിശബ്ദത പാലിച്ചത് എന്ന് ചോദിച്ചാൽ, ഇത്തരം ഒരു സൈനിക നീക്കത്തിന് ആവശ്യമായ ഗൃഹപാഠം ചെയ്യാനുള്ള സമയമായിരുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു തിരുവിതാംകൂറിൻ്റെയും യുദ്ധമന്ദിരം. ഈ യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ദില്ലനോയി എന്ന് പറയുന്ന കപ്പിത്താൻ, കീഴടങ്ങിയ കപ്പിത്താൻ, പിന്നീട് തിരുവിതാംകൂറിൻ്റെ നാവികസേനയുടെ തലവനായി മാറുന്നു. 28 സഹസൈനികർ അദ്ദേഹത്തോടൊപ്പം കീഴടങ്ങുന്നു. അവരെ വട്ടക്കോട്ടയിലെ ജയിലിലാക്കുന്നു.